ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മാഗി നൂഡിൽസ് വെച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. സാധാരണ നമ്മൾ മാഗി ചെയ്യുന്നത് വെള്ളം തിളപ്പിക്കുക, മാഗി പൊട്ടിച്ചിടുക, മസാല ഇടുക, അത്രയേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ വേറൊരു ചൈനീസ് ഡിഷസിൻ്റെ ടേസ്റ്റിൽ നമുക്ക് മാഗി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമൊരു അടിക്കട്ടിയുള്ള പാത്രത്തിലോട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. വെള്ളം ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ മാഗി നൂഡിൽസ് നമ്മൾ ഈ വെള്ളത്തിലാണ് വേവിക്കുന്നത്, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. മൂടി വയ്ക്കുക, വെള്ളം തിളച്ച് വരണം. വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോഴേക്കും നമുക്ക് മാഗി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം മാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവർ കഴിച്ചോളും. ഓക്കെ, ഇപ്പം ഞാൻ മാഗിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കണം. എന്നിട്ട് നമ്മൾ മാഗി നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒത്തിരി വെന്ത് പോവല്ലെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പം വല്ലാണ്ട് കുഴഞ്ഞു പോവും. ഓക്കെ, അപ്പം നമ്മൾ മാഗിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കിയിട്ട് നമുക്ക് മാഗി ഊറ്റാൻ വേണ്ടി വയ്ക്കണം. അപ്പം ഞാൻ മാഗി ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. മാറ്റിയ ശേഷം 1 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചൂടൊന്ന് ആറണം, അതുപോലെ തന്നെ മാഗി കുഴയാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ചെല്ലുന്ന പോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലോട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പോളം ബീൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീൻസാണ് കുറച്ച് കൂടുതൽ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ബീൻസ് കുറച്ച് കൂടുതൽ എടുത്തോളുക. ഓക്കെ, ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട്, മീഡിയം ടു ഹൈ, ഹൈയിൽ വെച്ചാൽ അത്രയും നല്ലത്. ഹൈയിൽ വെക്കുമ്പോഴായിരിക്കും ഒന്നൊരു ടേസ്റ്റ് വരുന്നത്, കാരണം നമ്മളൊരു ചൈനീസ് ഡിഷിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഈ മാഗി ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിയാം. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ളതാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അരിയാം. ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക, കാരണം ഒത്തിരി ടേസ്റ്റ് മാറാൻ പാടില്ല. അപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ ഫുൾ ടേസ്റ്റ് തന്നെ നഷ്ടപ്പെടും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജീസ് ചേർക്കാം കേട്ടോ. ഇത് ഗ്രീൻ പീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ക്യാബേജും കൂടെ 1/4 കപ്പ് ക്യാബേജും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാബേജ് ഞാൻ ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കൊരു ചൈനീസ് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് മാഗി കഴിക്കാൻ വേണ്ടി പറ്റും. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെജിറ്റബിളൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിലുള്ള മാഗിക്ക് അനുസരിച്ചുള്ള മസാല ചേർത്ത് കൊടുക്കുക. നമുക്ക് ആ പാക്കറ്റിൽ തന്നെ കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു മസാലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരും. എപ്പോഴും ഒരു തുറന്ന പാത്രത്തിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. നമ്മൾ ഈ ചൈനീസ് ഡിഷസ് കണ്ടിട്ടില്ലേ, നിങ്ങൾ ഉണ്ടാക്കുമ്പം കാണാം വലിയ തുറന്ന പാത്രത്തിലായിരിക്കും അവർ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ രണ്ട് മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ മുട്ട പൊരിച്ചെടുക്കുക. നമ്മൾ നൂഡിൽസ് കഴിക്കുമ്പം അതിൽ കാണാമല്ലോ മുട്ട എങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മുട്ട ആക്കിയെടുക്കണം. നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തോരാൻ വെച്ച മാഗി നൂഡിൽസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ വെജിറ്റബിളും മാഗിയും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് ചേർന്ന് വരണം. ഫ്ലെയിം ഹൈയിൽ തന്നെ ഇട്ടേക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി മാഗി നൂഡിൽസ്. ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. നമ്മൾ സ്ഥിരം കഴിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പുതുമ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ അതിൽ ചേർക്കാം. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആ ബെല്ലൈക്കണും കൂടി അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.